എന്തോ വീരശൂര പരാക്രമിയാണ് എന്നുള്ള മട്ടിൽ കെട്ടിയിറക്കി കൊണ്ടുവന്ന ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരം കാലുമടക്കി അടിക്കുന്ന കാഴ്ചയാണ്. സാധാരണ ബി ജെ പി പ്രവർത്തകർക്ക് പോലും ഒരു താല്പര്യവുമില്ല ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ. പോസ്റ്റർ ഒട്ടിക്കാനും ചുമരെഴുതാനും ഒക്കെ ഒരാവേശവുമില്ല. കഴിഞ്ഞ തവണ കുമ്മനത്തിൻ്റെ ഒക്കെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ പോലെയായിരുന്നു ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ പ്രവർത്തകരുടെ അവസ്ഥ. അവർ ഓടി നടക്കുന്നു, പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു, ചുവരെഴുതുന്നു. ഈ ബൂത്ത് കമ്മിറ്റികൾക്കുള്ള കാശൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ആവേശത്തോടുകൂടി തങ്ങളെന്തോ ഒരു വലിയ പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ് എന്നുള്ള പ്രതീതിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ ഒരു ഉണർവൊന്നുമില്ല. അവിടെയും ഇവിടെയും രണ്ടും മൂന്നും പോസ്റ്റർ പതിച്ച് അവിടെയും ഇവിടെയും ഓരോ ചുവരൊക്കെ എഴുതി അവരൊക്കെ പോവുകയാണ്. ശരിക്കും വെള്ളയടിച്ചിട്ടിരിക്കുന്ന മുഴുവൻ ചുവരിൽ പോലും ചുവരെഴുത്തു നടത്താൻ പോലും പാർട്ടി പ്രവർത്തകർ തയ്യാറായിട്ടില്ല. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പൊങ്കാലയോട് പൊങ്കാലയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ എന്തിനാണ് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം അവർ നിരന്തരം ഉയർത്തുകയാണ്. ചുരുങ്ങിയ പക്ഷം ആ കൃഷ്ണകുമാറിനെയെങ്കിലും ഇവിടെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ രാജീവ് ചന്ദ്രശേഖരനേക്കാൾ ഗുണം ചെയ്തേനെ എന്നാണ്. തിരുവനന്തപുരത്തിൻ്റെ ഗ്രാമീണ മേഖലയിലുള്ള മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ദയനീയമായി പിന്നിലായി പോകുമെന്നാണ് അവിടെ നിന്നുള്ള പ്രവർത്തകർ തന്നെ നൽകുന്ന വിവരം. അത് നേരത്തെ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ടീം നടത്തിയ പഠനത്തിലും വ്യക്തമായ കാര്യമാണ്. ദയനീയമായി ഗ്രാമീണ മേഖലയിൽ മൂന്നാം സ്ഥാനത്തായി പോകുമെന്നുള്ളത്. തിരുവനന്തപുരത്ത് തന്നെ രണ്ട് മണ്ഡലങ്ങളിലൊഴികെ രണ്ടാം സ്ഥാനത്തെത്താനുള്ള സാധ്യതയുമില്ല എന്നുള്ള കാര്യം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി രാജീവ് ചന്ദ്രശേഖർ മൊത്തത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ തള്ളിക്കളയാനാകില്ല. ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം കാണാനില്ലാത്തത് കൂടി പരിഗണിക്കുമ്പോൾ, അതുമാത്രമല്ല സാധാരണക്കാരായ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ കൂടി നടത്തുന്ന പ്രചരണം ചെറുതല്ല. ബി ജെ പിക്ക് വേണ്ടി അഹോരാത്രം വാദിച്ചുകൊണ്ടിരുന്ന പല പ്രൊഫൈലുകളും രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇതൊന്നും എതിരാളികളല്ല ചെയ്യുന്നത്. നമ്മൾ സിമ്പിളായി ബി ജെ പി നേതാക്കന്മാരുടെയൊക്കെ ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ പരിശോധിച്ചാൽ അതിൻ്റെ കീഴെ സാധാരണക്കാരായ പ്രവർത്തകർ വന്ന് നടത്തുന്ന പ്രതികരണങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. അല്ലെങ്കിൽ ബി ജെ പിയുടെ സാധാരണക്കാരായ പ്രവർത്തകരോട്, നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള പ്രവർത്തകരോട് വെറുതെ സംസാരിച്ചാൽ കാര്യം ബോധ്യപ്പെടും. ഒരാവേശവും അവരിൽ ഉണ്ടാക്കാൻ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിയും നിർമ്മലാ സീതാരാമനും ഒക്കെ വന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്ന ഇടത്ത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ വരുന്നു. ഈ രാജീവ് ചന്ദ്രശേഖർ കേരള NDA വൈസ് ചെയർമാനായിരുന്നിട്ട്, മലയാളിയായിരുന്നിട്ട് കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള ചോദ്യം. ഇപ്പം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമൊക്കെ ആയിരുന്നു, പക്ഷേ അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല. ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കാനൊക്കെ ലക്ഷ്യമിടുന്ന ആളാണെങ്കിൽ ഈ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? ഈ നാടിനെ മോശമാക്കാൻ വി മുരളീധരനോടൊപ്പം നിന്ന് വായിട്ടലച്ചു എന്നുള്ളതിനപ്പുറം എന്തു ചെയ്തു എന്നുള്ള ചോദ്യം ബി ജെ പിക്കാരുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ കേന്ദ്രമന്ത്രിയായിരുന്നതുകൊണ്ട് കേരള ബി ജെ പിക്കോ കേരളത്തിലെ ജനതയ്ക്കോ എടുത്തുകാട്ടാൻ തരത്തിൽ എന്തുണ്ട് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പോലും ആകാത്ത പശ്ചാത്തലത്തിൽ ഈ ഐറ്റങ്ങൾക്ക് വേണ്ടി ഞങ്ങളെങ്ങനെ ആത്മാഭിമാനത്തോടുകൂടി വോട്ട് പിടിക്കുമെന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ പ്രസക്തിയുണ്ട്.